السلام عليكم، هاي هالو، ويلكم باك ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഫേസ് നല്ല ആക്കാനും ഗ്ലോ വരുത്താനും നല്ല നിറം വരുത്താനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് സ്കിപ്പ് ചെയ്ത് പോയാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും മനസ്സിലാവില്ല അപ്പോൾ ഫുള്ളായി കാണുക ഫുള്ളായി കണ്ടതിന് ശേഷം മാത്രം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇല്ല കേട്ടോ അപ്പോൾ ഇഷ്ടമായ എല്ലാവരിലേക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ ഫുൾ വീഡിയോസ് ശ്രമിക്കാം കേട്ടോ അപ്പൊ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടാവും അങ്ങനെയുള്ളവരാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തൊരു ബെല്ലാം അതും കൂടെ ഉണ്ട് ഓൾ ഓപ്ഷൻ വരും അപ്പോൾ അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് വരിക അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ പുതിയ കൂട്ടുകാരാണ് കാണുന്നതെങ്കിലും ഉറപ്പായിട്ടും അത് ലൈക്കും കമ്മൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്കി വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പോൾ നമുക്ക് പോകാം ാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് ഓട്സ് ആണ് കേട്ടോ നമുക്ക് ഓട്ട്സിന് നല്ലവണ്ണം അരച്ചെടുക്കണം അപ്പം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് പാലും കൂടി മിക്സ് ചെയ്യണം അപ്പം ഞാൻ ആദ്യം മൂന്ന് ടേബിൾ സ്പൂൺ ഓട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സിന് ജാറിലേക്ക് പിന്നെ കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തിളപ്പിക്കാത്ത നമ്മുടെ സാധാരണ പാലാണ് കേട്ടോ ചൂട് ചൂടുന്നില്ലാത്ത തണുത്ത പാലാണ് അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് മുങ്ങുന്ന രീതിയിൽ വേണം നമ്മുടെ പാൽ ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഒരുപാട് കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുക്കരുത് കുറച്ച് കൂടുതലായാലും പ്രശ്നമൊന്നുമില്ല എന്നിട്ട് നമുക്കിത് നല്ലവണ്ണം ഒന്ന് പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അങ്ങനെ ഞാൻ പേസ്റ്റാക്കി അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ നല്ലവണ്ണം പേസ്റ്റാക്കി അരച്ചെടുക്കുക എന്നിട്ട് വേറൊരു ഫ്രൈ പാനേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ ഇതിൽ തരി ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കണം നമുക്കിതിൻ്റെ ആ വെള്ളം ഉണ്ടല്ലോ അത് മാത്രം മതി അപ്പോൾ അതിൽ തരികളൊക്കെ മാറ്റിയിട്ട് വേണം എടുക്കാൻ നമുക്ക് നല്ലവണ്ണം ഒന്ന് കുറുക്കിയെടുക്കണം കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് അരച്ചെടുക്കുന്നത് കേട്ടോ ഈ ഓട്സ് വന്നിട്ട് നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റനാക്കാനും ഗ്ലോ വരുത്താനൊക്കെ ഒരു അടിപൊളി സാധാരണ അതുപോലെ തന്നെ നല്ല നിറം വരുത്താനൊക്കെ പറ്റുന്ന ഒരു അടിപൊളിയാണ് ഈ ഓട്സ് പറയുന്നത് ഇട്ട് നല്ല വണ്ണം ഒന്ന് ഒന്നരിച്ചെടുക്കുക കണ്ടില്ല നല്ല അതിൻ്റെ ചണ്ട് വണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ചണ്ടിൻ്റെ ഒരാവശ്യം നമുക്ക് മാറ്റി വെക്കാം ഇതിൽ വേറൊന്നും ആഡ് ചെയ്യരുത് ഇനി പാലോ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ ഇതുപോലെ തന്നെ എടുത്തിട്ട് നമുക്കിതിനൊന്ന് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാണ്ട് ലോ ഫ്ലെയിമിൽ വേണം കുറുകിയെടുക്കാൻ നമുക്ക് പെട്ടെന്ന് കുറുകി കിട്ടും നല്ല തിക്നസ്സോട് കൂടിയിട്ടുള്ള നമുക്കൊരു വെള്ളമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഗ്യാസിലേക്ക് ക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് കുറുകി കിട്ടും ഈ രൂപത്തിലാവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നല്ലവണ്ണം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരു സ്റ്റിക്കി സ്റ്റിക്കി ആയിട്ട് ഉണ്ടാക്കും അപ്പം നമുക്കിന് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ചൂടാറാൻ വേണ്ടി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറാനോ അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ചൂടൊക്കെ ഒന്ന് ആറി കിട്ടും അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഈ പാക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇതിലൊരു സാധനം കൂടെ ചേർത്താനുണ്ട് ഓരോരോ ഒരു സാധനം മാത്രമേ ചേർത്തുന്നുള്ളൂ വേറൊന്നും ചേർത്തുന്നില്ല കേട്ടോ ഇതെല്ലാവരുടെ വീട്ടിലുള്ള സാധനം ഓട്സ് ഇല്ലാത്ത ഒരു വീടും ഉണ്ടാവില്ല അതുപോലെ തന്നെ തൈരില്ലാത്ത ഒരു ഉണ്ടാവില്ല അതുപോലെ പാലില്ലാത്ത ഒരു വീടും ഉണ്ടാവില്ല അപ്പോൾ ഇതിൽ ചേർത്താൻ പോകുന്ന തൈര് മാത്രം ഉണ്ടോ തൈരും പാലും ഓട്സും ഈ മൂന്ന് മൂന്ന് സാധനം മാത്രം ചേർത്തുന്നുള്ളൂ അപ്പം ചൂടാൻ വേണ്ടി നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട് പത്ത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലവണ്ണം ഒന്ന് കട്ട പിടിച്ചിട്ടുണ്ട് ചൂടൊക്കെ ചെറിയ രീതിക്ക് കട്ടയായിട്ടുണ്ട് അപ്പം നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവില് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ പുളിക്കാത്ത അത് നോക്കി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം എടുക്കാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്ക കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരു മൂന്ന് മിനിറ്റ് ആദ്യം ഒന്ന് മസാജ് ചെയ്യണം അതിന് ശേഷം മാത്രമാണ് ഈ പാക്ക് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ ഇത് വന്നിട്ട് ഒരു വീക്കിൽ രണ്ട് തവണ ചെയ്ത് കൊടുത്താൽ മതിയാകുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി പാക്കാണ് നമ്മൾ ഡെയിലി ചെയ്യേണ്ട ഒരു ഡെയിലി യൂസ് ആക്കേണ്ട ഒരു ആവശ്യമില്ല രണ്ടേ രണ്ട് തവണ മാത്രം ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലാണ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ആദ്യം നല്ല രീതിക്ക് നല്ല സർക്കുലേഷൻ മോഡൽ നല്ല വണ്ണം മസാജ് ചെയ്ത് കൊടുക്കുക മൂന്നോ രണ്ടോ മൂന്നോ നാല് അഞ്ച് മിനിറ്റ് വേണമെങ്കിൽ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് മസാജ് ആണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് അപ്പം നല്ല വണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഈ പാക്ക് മസാജ് ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും അടിപൊളി പാക്കാണിത് അടിപൊളി പറഞ്ഞാൽ അടിപൊളി പാക്കാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കും കൂടിയാണ് വീക്ക് രണ്ടേ രണ്ട് തവണ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും നല്ല നിറം വരുത്താനും നല്ല ബ്രൈറ്റൊക്കെ ആക്കാനൊക്കെ പറ്റുന്ന ഒരു പാക്ക് ട്ടോ അപ്പോൾ നല്ലവണ്ണം ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ കയ്യിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അതിനുശേഷം മാത്രം നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു പാക്കാണ് ഇത് വന്നിട്ട് ഓട്സ് അതുപോലെ തന്നെ പാല് തൈരം വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കഴിക്കാൻ ഉപയോഗിക്കുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം ഇതിൽ ഒരു സൈഡ് എഫക്റ്റ് ഇതിലില്ല അപ്പോൾ നമ്മുടെ ഫേസിലേക്ക് നമുക്ക് ധൈര്യത്തോടെ നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ പുറത്തൊക്കെ വാങ്ങുന്ന കെമിക്കൽസ് കെമിക്കൽസുള്ള ക്രീമുകളാണ് അതിലൊക്കെ ഒരുപാട് കെമിക്കൽ ഒരു കെമിക്കൽസ് നമ്മൾ നമ്മൾ തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്ന ഒരു പാക്കാണ് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് അതുപോലെ തന്നെ ഒന്ന് പാക്ക് പാക്ക് നല്ലവണ്ണം അപ്പോഴേക്ക് കൊടുക്കട്ടെ മൊത്തത്തിൽ ഒന്ന് അപ്പോഴേക്ക് കൊടുക്കുക അതി മസാജ് കഴിഞ്ഞ ശേഷം എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് വാഷ് ചെയ്ത് കളയാ അല്ല തണുത്ത വളത്തിൽ വേണം ഒന്ന് വാഷ് ചെയ്ത് കളയാനോ ഈ പാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റോട് കൂടി ഒന്ന് ചെറിയ രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കണം ഈ പാക്കും സ്റ്റിക്കി സ്റ്റിക്കി ഒരു പാക്കാണ് പെട്ടെന്ന് ഉണങ്ങിയും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിക്ക് വെള്ളം ഇതാക്കിയിട്ട് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഏത് പാക്ക് ഇടുകയാണെങ്കിലും ഇടുന്ന സമയത്തും പാക്ക് കഴിക്കളയുന്ന സമയത്തും ചെറിയ രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കണം ഒരുപാട് ഹാർഡായിട്ട് ചെയ്ത് കൊടുക്കരുത് നല്ല സോഫ്റ്റോട് കൂടി വണ്ണം ചെയ്ത് കൊടുക്കാൻ ഒരുപാട് ഹാർഡായിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഫേസിന് ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരുപാട് ഹാർഡായിട്ട് ചെയ്യരുത് ഏത് പാക്കാണെങ്കിലും ഹാർഡായിട്ട് ചെയ്യരുത് നല്ല സോഫ്റ്റോട് കൂടി മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം അങ്ങനെ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നല്ലൊരു ഗ്ലോ ഉണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് നല്ലൊരു ഇൻസ്റ്റൻറ്റുള്ളൊരു കളറും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഇൻസ്റ്റൻറ്റുള്ള കളർ വന്നിട്ട് നമുക്ക് പെറുമനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ഓരോ പാക്ക് ഡെയിലി യൂസ് ആക്കാൻ പറയുന്നത് ഈ പാക്ക് പക്ഷേ ഡെയിലി യൂസ് ആക്കേണ്ട ആവശ്യമില്ല ഈ പാക്ക് വീക്കിൽ രണ്ട് തവണ ചെയ്ത് കൊടുത്താൽ മതിയാവും നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുക ഒരു പ്രാവശ്യം യൂസാക്കുമ്പോഴത്തേ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ടാകും നമ്മുടെ ഫേസിന് അതുപോലെ തന്നെ നല്ല ഗ്ലോ ഉണ്ടാകും നല്ലൊരു വ്യത്യാസം ഉണ്ടാകും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ട്രൈ ചെയ്താൽ മതി ഇഷ്ടപ്പെട്ടാലും ട്രൈ ചെയ്യേണ്ട ഒരാവശ്യമില്ല ഇഷ്ടമായാലും എല്ലാവരിലേക്കൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പം എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ചില ആൾക്കാർ പറയാറുണ്ട് ഈ വെളുത്തുകയെ ചെയ്താൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ വെളുത്തവരിലാണെങ്കിലും കറുത്തവരിലാണെങ്കിലും റിസൾട്ട് ഒന്ന് തന്നെയാണ് കിട്ടുന്നത് ഇനി കളർ കൂടിപ്പോയത് കൊണ്ട് അത് ചിലർക്ക് അറിയാൻ പറ്റില്ല ശരി തന്നെയാണ് പക്ഷേ ഈ റിസൾട്ട് പറഞ്ഞത് എല്ലാ സ്കിന്നുകാർക്കും ഒരേ റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടിയപ്പോൾ ചെയ്യാൻ പോകണം എൻ്റെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പം ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാം അതുവരേക്കും ഇൻഷം ബായ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്